ഓം നമോ വെങ്കടേഷായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ഇന്നത്തെ തിരുപ്പതി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണെന്ന് കാണാം. ഇന്നത്തെ തിരുപ്പതി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അനുസരിച്ച് ഫെബ്രുവരി മാസത്തെ അംഗപ്രദക്ഷിണ ടോക്കൺ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഓപ്പൺ ആവുന്നുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഒരു ദിവസം 750 പേർക്ക് മാത്രമേ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നേരിട്ട് നമുക്ക് അംഗപ്രദക്ഷിണ ടോക്കൺ പോയി എടുക്കുവാൻ സാധ്യമല്ല. പകരം നമുക്ക് അവർ എപ്പോഴാണ് സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഇതിന് പേയ്മെൻ്റ് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഐ ഡിയിലൂടെ 2 പേർക്ക് മാത്രമേ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആധാർ കാർഡ്, വോട്ടർ ഐ ഡി എന്നിവ മുഖാന്തരം നമുക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 3 മണിക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു 2:45 തന്നെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റിംഗ് ടൈം കാണിക്കും. പെട്ടെന്ന് തന്നെ കഴിഞ്ഞ മാസമെല്ലാം തന്നെ വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ടിക്കറ്റുകളെല്ലാം തന്നെ ബുക്കിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസം ഫെബ്രുവരി മാസം 23-ാം തീയതി മുതൽക്ക് 28-ാം തീയതി വരേക്കും ബാലയം നടക്കുന്നത് കാരണം ആ ദിവസത്തേക്ക് ഏത് ദർശനവും അലോ ചെയ്യുന്നതല്ല. സർവ്വദർശനം, സ്പെഷ്യൽ എൻട്രി ദർശനം, അതുപോലെ തന്നെ അംഗപ്രദക്ഷിണ ടോക്കൺ, സീനിയർ സിറ്റിസൺ ടോക്കൺ എന്നിവയൊന്നും തന്നെ ഈ സമയത്ത് ദർശനത്തിനായിട്ട് അനുവദിക്കുന്നതായിരിക്കില്ല. വെള്ളിയാഴ്ചകളിൽ അഭിഷേക പൂജ നടക്കുന്നത് കാരണം വെള്ളിയാഴ്ച നമുക്ക് അംഗപ്രദക്ഷിണം ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അംഗപ്രദക്ഷിണം എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, എന്താണ് അംഗപ്രദക്ഷിണമെന്ന്. ശയനപ്രദക്ഷിണത്തെയാണ് അംഗപ്രദക്ഷിണം എന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന്, നമ്മൾ 2-ാം തീയതിയാണ് നമ്മൾ അംഗപ്രദക്ഷിണ ടോക്കൺ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ 1-ാം തീയതി രാത്രി തന്നെ നമ്മൾ അവിടെ തിരുമലയിൽ ഉണ്ടാകണം. കാരണം 12 മണിക്ക് രാത്രി മിഡ്നൈറ്റ് 12 മണിയാകുമ്പോഴത്തേക്കും തന്നെ അവർ പുഷ്കരണി തീർത്ഥത്തിൽ നമ്മളെ കുളിക്കുവാനായിട്ട് അനുവദിക്കുന്നതാണ്. നമ്മൾ ഈറനോട് മുങ്ങി എഴുന്നേറ്റ ശേഷം നമ്മൾ ATC സർക്കിളിൻ്റെ അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ 1:30-2 മണിയോടുകൂടി അവർ നമ്മളെ അകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കും. ലേഡീസ് വേറെ, ജെൻസ് വേറെ എന്നിങ്ങനെ രീതിയിലാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. ഈറനോട് തന്നെയാണ് നമ്മൾ 2:30 ശേഷം സുപ്രഭാത സേവയ്ക്ക് മുൻപായിട്ട് നമ്മൾ ആ ഒരു സുപ്രഭാത സേവ തുടങ്ങിയ നിമിഷം തന്നെ നമ്മൾ അവിടെ നിന്നിട്ട് ശയനപ്രദക്ഷിണം ചെയ്യുവാനായിട്ട് അനുവദിക്കും. അതിനുശേഷം ഭഗവാനെ ദർശനം കാണുവാനായിട്ടും അനുവദിക്കുന്നതാണ്. ഇത് 2 വഴിക്കാർക്കും, അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ രീതിയാണ്. പക്ഷേ വേറെ വേറെയാണ് അവർ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇത്രയും ഭഗവാനെ ആ പുലർച്ചെ 3 മണിക്കെല്ലാം ദർശനം കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഭാഗ്യമാണ്. ഈ ടിക്കറ്റ് പെട്ടെന്ന് തന്നെ കിട്ടുവാൻ സാധ്യമല്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. കാരണം മാസത്തിൽ 1 തവണ മാത്രമേ ഈ ടിക്കറ്റിൻ്റെ സൈറ്റ് ഓപ്പൺ ആവുകയുള്ളൂ. അതുകാരണം തന്നെ പെട്ടെന്ന് ഇത് ബുക്കിംഗ് ആയി കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഏതെങ്കിലും 1 മാസമെങ്കിലും ഭഗവാനെ ശയനപ്രദക്ഷിണം ചെയ്ത് ദർശനം കാണുവാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.